കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലായ പ്രതികൾക്ക് ഐഎസ് ബന്ധമുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട ജമേഷ് മുബീൻ ചാവേർ തന്നെയാണെന്ന സംശയം ബലപ്പെടുത്തി. ശരീരത്തിൽ തീ കത്തുന്ന രാസലായനി ഉണ്ടായിരുന്നതായി സൂചന ലഭിച്ചു. മരണവിവരം അറിയുമ്പോൾ തെറ്റുകൾ പുറത്ത് മാപ്പാക്കണമെന്ന് മരിക്കുന്നതിന് മുൻപ് മുബീന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ്. കോയമ്പത്തൂർ ഉക്കടത്തു നിന്ന് ജി പ്രസാദ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നു. പ്രസാദ്, ഈ ഉക്കടത്തെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് പലതും ഈ ഐഎസ് ബന്ധമുണ്ട് എന്ന തരത്തിൽ വരുന്നു. ഈ മുബീൻ ചാവേറാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളല്ലേ ഈ വാട്സപ്പ് സ്റ്റാറ്റസായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? അഞ്ജിത, ചാവേറാണ്, ഐ എസ് ബന്ധമുണ്ട്, ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറും നമുക്ക് പുതുതായിട്ട് നൽകാൻ കഴിയുന്നത്. ഐ എസ് ബന്ധം തന്നെയാണ്. 2019 ഇതിൽ ഒരാളെ, ഈ മുബീനെ സഹായിച്ച, അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരാളായ ആ ഫിറോസ് ഇസ്മായിലിന് ഐ എസ് ബന്ധമുണ്ടായതിനെ തുടർന്ന് 2019 ദുബായിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്തു, അതായത് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയച്ചു. അതിനുശേഷം ഈ ഫിറോസ് ഇസ്മായിൽ ഐ എസുമായിട്ടുള്ള ബന്ധം തുടരുന്നു. മാത്രമല്ല ഈ അഞ്ച് പേരും, ഈ കൊല്ലപ്പെട്ട ജമേഷ മുബീനും ഇതുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ആദ്യം നമ്മൾ പുറത്തുവിട്ടത്. ഈ അവരുടെ ശരീരത്തിൽ കത്താൻ, തീ കത്താൻ സഹായിക്കുന്ന രാസലായനിയുടെ അംശം കണ്ടെത്തി എന്നതായിരുന്നു. അത് തീർച്ചയായിട്ടും അതൊരു ചാവേറിൻ്റെ ഒരു ശൈലി തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ജമേഷ മുബീൻ്റെ മൊബൈലിലെ വാട്സപ്പ് സ്റ്റാറ്റസും പുറത്തു വന്നിരിക്കുന്നു. തൻ്റെ മരണം അറിഞ്ഞാലും നിങ്ങളത് പൊറുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇത്തരം ഈ ഐ എസ് ചാവേറുകൾ വയ്ക്കുന്ന സ്റ്റാറ്റസ് പോലുള്ള ആ സന്ദേശമാണ് ഈ ജമേഷ മൊബൈലിന് വെച്ചിരിക്കുന്നത്. അത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പോലീസ് അതിൻ്റെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസിൻ്റെ കോപ്പി അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിട്ടില്ല. അത്തരം കാര്യങ്ങൾ പൊതുവെ തമിഴ്നാട് പോലീസ് അത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത് കുറവാണ്. ഇവിടുത്തെ ദൃശ്യങ്ങൾ പോലും പുറത്തുവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും ഒന്നിച്ചു വരുന്നു എന്നുള്ള തീവ്രവാദ ബന്ധം എന്നുള്ള രീതിയിലേക്ക്, ഐ എസ് ബന്ധം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജമേഷ മുബൈൻ്റെ വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ എല്ലാ ഈ അറസ്റ്റിലായ എല്ലാവരുടെയും വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ 75 കിലോളം സ്ഫോടക വസ്തു ചേരുവകൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബാക്കിൽ കാണുന്ന സ്ഥലത്ത് നടന്ന ആ സ്ഫോടനത്തിൽ നിന്ന സാമ്പിളുകളും ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 75 കിലോ ആ സ്ഫോടക വസ്തു ചേരുവകളും മാച്ചാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും ബന്ധമുണ്ടാകും. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടെ വ്യക്തത വരും. ഒപ്പം തന്നെ ഈ പോലീസ് കണ്ടെത്ത മറ്റൊരു രേഖ, കോയമ്പത്തൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ കളക്ടറേറ്റ്, കമ്മീഷൻ ഓഫീസ് തുടങ്ങിയവരുടെ രേഖാചിത്രങ്ങളും വിവരങ്ങളും ജമേഷ മുബീൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിലവിൽ 5 പേരുടെ അറസ്റ്റ് മുറിയിൽ 7 പേര് കൂടെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ ചിലർ കൂടെ ഇന്ന് അറസ്റ്റിലായിരിക്കും. ഇന്നലെ അറസ്റ്റ് ചെയ്ത്, റിമാൻഡ് ചെയ്ത 5 പേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത്, അവരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അവരിൽ നിന്നും ഇത്തരം ബന്ധങ്ങൾ, ഐ എസ് ബന്ധം അല്ലെങ്കിൽ ചാവേർ ബന്ധം, ഈ ചാവേർ ഇതെല്ലാം കൂടെ വരുന്നതോടുകൂടെ കൂടുതൽ തെളിവുകൾ പോലീസിന് ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. ഒപ്പം തന്നെ NIA ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ വിദേശ ബന്ധവും തീവ്രവാദ ബന്ധവും വരുന്നതോടുകൂടെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഈ ഉക്കടത്തെ കാർ സ്ഫോടനം കേസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അഞ്ജിത, പ്രസാദ്, ഇപ്പോൾ ഈ ഉക്കടത്തുൾപ്പെടെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോയമ്പത്തൂർ ഉൾപ്പെടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നല്ലോ, അതിപ്പോഴും തുടരുകയാണോ? അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ചു പോകും തോറും അതിന് വലിയ വലിയ മാനങ്ങൾ വരികയാണ്. അത് തമിഴ്നാട് പോലീസിൻ്റെ മാത്രം പരിധിയിൽ നിൽക്കുന്നതല്ല. അപ്പോൾ NIA ഉടൻ തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയാണോ നിലവിലുള്ളത്? അതാണ് അഞ്ജിത. ഇപ്പോൾ ഈ ഒന്ന് IS ബന്ധം എന്ന് പറയുന്നത് ചാവേറാണ് ഈ കൊല്ലപ്പെട്ട ആൾ എന്ന് വരുന്നു. അപ്പോൾ അത്തരം ബന്ധങ്ങൾ വരുന്നതോട് തീർച്ചയായിട്ടും ഇതിന് ഒരു തമിഴ്നാട് പോലീസിൻ്റെ, സ്റ്റേറ്റ് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു പ്രാഥമിക പരിശോധന കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഈ കേസ് NIA ഏറ്റെടുത്തേക്കും എന്നുള്ള വാർത്തകളെല്ലാം വന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് NIA ഏറ്റെടുത്തില്ല. പക്ഷേ അധികം വൈകാതെ NIA ഏറ്റെടുത്തേക്കും. അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ സുരക്ഷ കോയമ്പത്തൂർ നഗരത്തിലും പരിസരങ്ങളിലുണ്ട്. ഒപ്പം കോയമ്പത്തൂരിന് പുറത്തുള്ള വലിയൊരു പോലീസ് സന്നാഹം കോയമ്പത്തൂർ നഗരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഉണ്ട്. ഒന്നിപ്പോൾ ഈ ഭാഗത്ത് ഇവിടുത്തെ MLA BJP യുടെയാണ് വാനതി ശ്രീനിവാസൻ. അവരും BJP പ്രവർത്തകർ വന്നൊരു പ്രാർത്ഥന
യോഗം കൂടെ ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് കുറച്ചുകൂടി കർശന പരിശോധന ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ജിത ഈ പ്രസാദ് അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ വലിയൊരു ഗൂഢാലോചന ആസൂത്രണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് വേണം അനുമാനിക്കാൻ അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് ഏഴ് പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇതിൽ അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു നിഗമനം പോലീസിനുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഇത് വിപുലമായ രീതിയിൽ ആക്രമണം നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ ജമേഷ മുബീനും സംഘവും ഇതിന് കോപ്പ് കൂട്ടിയത് എന്ന് പറയുന്ന സമയത്ത് മറ്റെവിടെയെങ്കിലും ഈ രീതിയിലുള്ള ആക്രമണ ഭീഷണി കൂടി ഇപ്പോൾ പോലീസ് മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള സുരക്ഷയും ക്രമീകരണവുമാണോ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ജിത നമുക്ക് ഈ ചാവേർ ആക്രമണം നമ്മൾ കേട്ടിരിക്കുന്നത് ഇന്ത്യയിൽ മുൻപ് രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ വേണ്ടി 1991-ലാണ് അത് LTTE തീവ്രവാദികളാണ് ചാവേർ ആക്രമണം എത്തി അതിനുശേഷം മറ്റൊരു ചാവേർ എന്നുള്ളത് നമ്മളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജമേഷ മുബൈൻ്റെ ഈ ശരീരത്തിലെ രാസ ലൈനുകളുടെ സാന്നിധ്യം വ്യക്തമാക്കും ഒപ്പം തന്നെ ISR മരണത്തിന് മുമ്പിടുന്ന വാട്സാപ്പ് സന്ദേശം പോലെയാണ് ഇപ്പോൾ തൻ്റെ മരണം അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അത് മാപ്പാക്കണം എന്നെല്ലാം പറയുന്നത് അത്തരം ആളുകളുണ്ട് അപ്പോൾ ഇതിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിലൊരു ആസൂത്രണം തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളുണ്ട് ഈ സ്ഫോടനത്തിന് മുമ്പുള്ള കാറിലേക്ക് സ്ഫോടക വസ്തുക്കൾ കയറ്റുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്ഫോടക വസ്തുവാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒരു ചാക്കിൽ ഈ ജമേഷ മുബൈൻ ഒരു തുണി കച്ചവടക്കാരാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും എന്നാണ് കരുതുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് സ്ഫോടക വസ്തുക്കളായിരുന്നു ഈ കാറിലേക്ക് കയറ്റിയതെന്ന് അപ്പോൾ അത്തരം ഗൂഢാലോചന കൊണ്ട് കാറ് 10 പേരിൽ കൈമാറിയിട്ട് അപ്പോൾ നമ്മൾ പാലക്കാട്ടെ ശ്രീനിവാസൻ വാസിലേക്ക് കണ്ടാണ് കാറുകൾ പലരിൽ നിന്നും കൈമാറി വന്നു അതേപോലെ ഇത് 10 പേര് കൈമാറിയിട്ടാണ് ഈ ജമേഷ മുബൈൻ്റെ കയ്യിലേക്ക് ഈ Maruti 800 കാർ എത്തുന്നത് അപ്പോൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ അത്തരം ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ചാവേർ ആകുന്നതും ഈ സ്ഫോടനമുണ്ടത് കളക്ടറേറ്റും കമ്മീഷണർ ഓഫീസും ക്ഷേത്രങ്ങളും എല്ലാം നോക്കുന്നു ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ജമേഷ മുബൈൻ്റെ മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു പക്ഷേ ജമേഷ മുബൈൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ മഹല്ല് കമ്മിറ്റി തങ്ങൾ ഈ തീവ്രവാദിയെ തള്ളിപ്പറയുന്നു ഇവിടെ ജമേഷ മുബൈൻ്റെ മൃതദേഹം അടക്കാൻ കഴിയില്ല എന്നും വാദിച്ചു അതുകൊണ്ട് തന്നെ മറ്റൊരു ഖബർസ്ഥാനിലാണ് ജമേഷ മുബൈൻ്റെ മൃതദേഹം സംസ്കരിച്ചപ്പോൾ ഈ ഭാഗത്തുള്ളവർ ഈ തീവ്രവാദത്തെ തള്ളിപ്പറയുന്നു എന്നാണ് അപ്പോൾ അവർക്കും അത്രയും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് പോലീസിൽ നിന്ന് ലഭിച്ച വിവരത്തിനൊപ്പം തന്നെ നാട്ടുകാർക്ക് എന്തായാലും പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് പ്രസാദിലേക്ക് വരാം ഈ 98-ലെ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിസ്ഥാനത്തുള്ള അൽ ഉമ്മയുമായി ഇതിന് ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് എന്തായാലും പരിശോധിക്കുന്നുണ്ട് IS ബന്ധം പരിശോധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ഈ മുബീൻ സ്വയം ചാവേർ ആകാൻ ശ്രമിച്ചു ചാവേർ ആവുകയായിരുന്നു എന്നതിന് സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകളും വരികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് NIA കേസ് ഏറ്റെടുത്തേക്കും